السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا. أما بعد، سنحم الله سهرتك لي പലരും അന്വേഷിക്കാറുള്ളൊരു കാര്യമാണ് നിക്ഷേപങ്ങൾ, ആസ്തി, കുറി, ഫണ്ട് തുടങ്ങിയ നിക്ഷേപങ്ങളുടെയും ആസ്തിയുടെയും എല്ലാം അവസ്ഥകളും അവകൾക്കുള്ള സക്കാത്ത് സംബന്ധമായ നിയമങ്ങളും ധാരാളം അന്വേഷണങ്ങൾ വരാറുണ്ട്. നാട്ടിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ തൊഴിലെടുത്ത് ജീവിക്കുന്നവരും നാട്ടിൽ തന്നെ പലവിധ ജോലികളിലും ബിസിനസ്സുകളിലും മറ്റുമൊക്കെ ഏർപ്പെട്ട ആളുകളും നിക്ഷേപങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അന്നന്നത്തെ ജീവിതം കഴിഞ്ഞാൽ മാത്രം പോരാ, ഭാവിയിൽ എന്തെങ്കിലും ഒരു നീക്കിയിരുപ്പ് സംഖ്യ വേണം, അല്ലെങ്കിൽ ഭാവിയിലെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരു നിക്ഷേപം ആവശ്യമാണ് എന്ന് ഒക്കെ വളരെയധികം സുചിന്തിതമായി ചിന്തിച്ചുകൊണ്ട് നിക്ഷേപങ്ങൾ സമാഹരിക്കുവാൻ പലരും വളരെയധികം ബദ്ധശ്രദ്ധരായി കാണാറുണ്ട്. ബിസിനസ് മേഖലയിലേക്ക് പണമില്ലാത്തവരും എങ്ങനെയൊക്കെ ഇറങ്ങണം എന്നതിനെക്കുറിച്ചും വളരെ ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. പല ആളുകളും അവർക്ക് കിട്ടുന്ന സംഖ്യ അപ്പാടെ തന്നെ ദൂർത്തടിച്ച് ഓരോ ദിവസം അധ്വാനിക്കുന്ന സംഖ്യയും അല്ലെങ്കിൽ മാസശമ്പളമായി കൈപ്പറ്റുന്ന സംഖ്യ മുഴുവനും അതിലപ്പുറവുമൊക്കെ ദൂർത്തടിച്ച് ഒരു ധാരാളിത്ത ജീവിതം നയിച്ചുകൊണ്ട് ഭാവിയെ ഇരുളടഞ്ഞ ഒരവസ്ഥയിലേക്ക് നീക്കുന്ന ചില അല്പന്മാരും ചിന്താശൂന്യരായ ആളുകളെയും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഉത്തരവാദിത്ത ബോധമുള്ളവരും ഭാവിയെക്കുറിച്ച് ചിന്തയുള്ളവരും സ്വന്തം ഒരു കിടപ്പാടം വേണം, അല്ലെങ്കിൽ ഭാവിയുടെ അവസ്ഥ ഒന്ന് ഭാസുരമാക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അവർക്കുള്ള നിക്ഷേപത്തിൽ നിന്നുള്ള ചുരുങ്ങിയ നിക്ഷേപമാണെങ്കിലും ശരി ഒരു സംഖ്യ ദിനമോ അല്ലെങ്കിൽ മാസമോ മാറ്റിവെക്കുന്ന ഒരു ശൈലി കാണാറുണ്ട്. വളരെയധികം സ്വാഗതാർഹമായ ഒരു ശൈലിയാണത് എന്ന് പറയാതിരിക്കാൻ കഴിയ. കാരണം ഭാവിയിൽ നമുക്ക് സംഭവിക്കാനിടയുള്ള എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സ്വന്തം സമ്പത്തിന്റെ വിഹിതത്തിൽ നിന്ന് തന്നെ വിനിയോഗിക്കാം, മറ്റുള്ളവരോട് യാചിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അപേക്ഷിച്ചോ പിരിവെടുത്തോ കാര്യങ്ങൾ നടത്താതെ സ്വന്തമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം വിനിയോഗിക്കുന്നതിലേറെ റാഹത്തും ബർക്കത്തും മറ്റൊന്നും ഉണ്ടാവുകയില്ല. അതിനാൽ തന്നെ ദിനം പ്രതി നിശ്ചിത തുക മാറ്റിവെച്ച് നിക്ഷേപങ്ങൾക്ക് ഒരുങ്ങുന്നവരെ എപ്പോഴും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ആഴ്ചകളിലും അതുപോലെ ദിനങ്ങളിലുമൊക്കെ ഒരു നിശ്ചിത സംഖ്യ പിരിച്ചെടുത്തുകൊണ്ടുള്ള ഫണ്ടിന്റെയും കുറിയുടെയുമൊക്കെ ശൈലിയിലുള്ള ആളുകളുണ്ട്. അതിനായിട്ട് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് അല്ലെങ്കിൽ അതിനൊക്കെ പ്രത്യേകമായൊരു നിധി രൂപീകരിച്ച് പണസമാഹരണം നടത്തുന്ന ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ, അടച്ച പൈസ മുഴുവനും അതിന്റെ അവകാശികൾക്ക് തിരിച്ചു കിട്ടുന്ന അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ നിക്ഷേപത്തിനിറങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അവിടെയും സക്കാത്ത് കടന്നുവരുന്ന രൂപങ്ങൾ ഉണ്ട്. അത് പലരും ശ്രദ്ധിക്കാറില്ല. നിക്ഷേപങ്ങളൊക്കെ നിക്ഷേപങ്ങളായി പോകുന്നു എന്നല്ലാതെ നിക്ഷേപങ്ങൾ ഇങ്ങനെ ആഴ്ചതോറും 100ഓ 1000ഓ ഒക്കെ നിക്ഷേപിച്ചു, അവര് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് പിൻവലിച്ചുകൊണ്ട് അവരുടെ പദ്ധതികളിലേക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നല്ലാതെ അതിന് സക്കാത്ത് ബാധകമായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമോ ചിന്തയോ പല ആളുകൾക്കും ഉണ്ടാകാറില്ല. അവരുടെ ശ്രദ്ധയിലേക്കാണ് നമ്മൾ ഈ വിഷയങ്ങൾ ഇടുന്നത്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരാള് ആഴ്ചതോറും 1000 രൂപ വീതം ബാങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള ഫണ്ടിലോ കുറിയിലോ സാമ്പത്തിക സമാഹരണ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ നമ്മുടെ രാജ്യത്തെ
സക്കാത്തിന്റെ വിഹിതമായി പണത്തിന്റെ സക്കാത്തിന്റെ മൂലധന സ്രോതസ്സായി അഥവാ ഇസ്ലാമിക വീക്ഷണത്തിൽ പറഞ്ഞാൽ ഫിഖഹിന്റെ വീക്ഷണത്തിൽ പറഞ്ഞാൽ നിസാബായി കണക്കിലാക്കപ്പെടുന്നത് വെള്ളിയുടെ മൂല്യം കണക്കാക്കിയിട്ടാണ്. സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കുന്ന രാജ്യങ്ങളിൽ അത് കണക്കാക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ചരക്കുകൾക്കും മറ്റുമൊക്കെ വില നിശ്ചയിക്കുന്നത് വെള്ളിക്കാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് നാണയങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ആദ്യമായി സക്കാത്ത് കടന്നു വരുന്ന വസ്തുക്കൾ ഏതാണോ അതാണ് സക്കാത്തിന്റെ മാനദണ്ഡമായി പരിഗണിക്കേണ്ടതെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് പ്രചാരത്തിലുള്ള നമ്മുടെ കയ്യിലുള്ള നോട്ട്, ആ നോട്ട് ആരെ പ്രതിനിധീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സ്വർണത്തിനെയും വെള്ളിനെയും പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഈ സ്വർണവെള്ളിയിൽ നിന്നും ആദ്യമായി സക്കാത്ത് കടന്നു വരാൻ ഇപ്പോൾ സാധ്യതയുള്ള ഇപ്പോൾ അവസരമുള്ളത് വെള്ളിക്കാണ്. കാരണം 595 ഗ്രാം വെള്ളി ഉണ്ടായാൽ സക്കാത്ത് ആ വെള്ളിയുടെ സക്കാത്തിന്റെ നിസാബായി. സ്വർണമാണെങ്കിൽ ഏകദേശം ഒരു ഇപ്പോൾ നമ്മളെ തങ്കമായിട്ട് ഉപയോഗിക്കുന്ന സ്വർണം, സ്വർണം എന്ന് പറയും തങ്കമുള്ള വ്യത്യാസമുണ്ട്. സ്വർണം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിൽ കുറെ ചെമ്പ് കലർത്തിയിട്ടാണ് അത് സ്വർണമാക്കി മാറ്റുന്നത്. ആ സ്വർണത്തിന്റെ ഒറിജിനൽ പേര് തങ്കം എന്നാണ്. സ്വർഫ് റഹബുൻ ഖാലിസ് എന്ന് പറഞ്ഞാൽ അത് തങ്കമാണ്. അങ്ങനെയുള്ള തങ്കം 10.5 പവൻ ഉണ്ടായാൽ 20 മിസ്ഖാൽ അഥവാ 10.5 പകൻ, ഇന്നത്തെ സ്വർണത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഏകദേശം 12 പവനിൽ ഏറെ വേണ്ടി വരാം. കൃത്യമായ കണക്ക് നമ്മൾ കണ്ടിട്ടേ എന്നതാണ്. അപ്പോൾ സ്വർണവും വെള്ളിയും കൂടി ഇവിടെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സ്വർണത്തിന് സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ വെള്ളിയേക്കാളും ധാരാളം ഇരട്ടിയിലിരട്ടി തുക വേണ്ടിവരും. അപ്പോൾ ഇവിടെ പരിഗണിക്കേണ്ടത് സക്കാത്ത് ആദ്യമായി കടന്നു വരാൻ ചാൻസ് ഉള്ളതും സക്കാത്തിന്റെ അവകാശികൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടാൻ കാരണവുമാവുന്നത് വെള്ളി പരിഗണിക്കലാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയുടെ മൂല്യമാണ് നമ്മുടെ നാട്ടിലും പൊതുവെയും പരിഗണിക്കപ്പെടേണ്ടത്. അപ്പോൾ ഈ വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ അതിന്റെ നിസാബായിട്ട് കർമ്മശാസ്ത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് 595 ഗ്രാം വെള്ളി ഒരാളുടെ വക്കൽ വരികയും അത് ഒരു വർഷം സ്റ്റോക്കുണ്ടാവുകയും ചെയ്താൽ അതിന് സക്കാത്ത് കൊടുക്കണമെന്നാണ്. അതിന്റെ 2.5% സക്കാത്തായി കൊടുക്കണമെന്നാണ് നിയമം. അപ്പോൾ 595 ഗ്രാം വെള്ളി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കണക്കിന് നമ്മൾ അതിൽ പണത്തിന്റെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇന്ന് ഫെബ്രുവരി 2017 ഫെബ്രുവരി 15 ഇന്ന് വെള്ളിയുടെ മാർക്കറ്റ് വില ഗ്രാമിന് 42 രൂപയാണ്. ഇന്ത്യൻ വില 42 രൂപയാണ്. ഈ 42 രൂപയെ 595 കൊണ്ട് ഗുണിച്ചാൽ 24,990 രൂപ കിട്ടും. അപ്പോൾ ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഒരാൾക്ക് നിക്ഷേപമായിട്ട് ഇന്ന് മുതൽ 25,000 ഉറുപ്പികയുണ്ട് എങ്കിൽ അവൻ നിസാബ് എത്തിച്ചതായ ഒരു പണക്കാരനായി തീർന്നിട്ടുണ്ട്. പക്ഷേ എത്തിച്ചു എന്നതുകൊണ്ട് ഇന്ന് തന്നെ സക്കാത്ത് കൊടുക്കണമെന്നില്ല. ഇങ്ങനെ വന്ന നിക്ഷേപം ഒരു വർഷം ഒരിളക്കവും തട്ടാതെ അതിൽ നിന്ന് ക്രയവിക്രയങ്ങളൊന്നും ചെയ്യാതെ മാറ്റങ്ങളൊന്നും വരാതെ അവന്റെ ഉടമാവകാശത്തിലായി അത് നിലനിൽക്കുന്നുവെങ്കിൽ ഈ വസ്തു ഒരു വർഷം ഇതേ അവസ്ഥയിൽ പിന്നിട്ടാൽ അവൻ സക്കാത്ത് കൊടുക്കൽ ആവശ്യമായി വരും. അപ്പോൾ അതൊരു ഉദാഹരണമായി നമ്മൾ വിലയിരുത്തുമ്പോൾ 42 രൂപ വിലയുള്ള ഒരു ഗ്രാം ആ വെള്ളി 595 ഗ്രാമായി ഗുണിച്ചു നോക്കുമ്പോൾ 24,990 എന്ന് വെച്ചാൽ ഒറ്റവാക്ക് സംഖ്യയിൽ പറയുകയാണെങ്കിൽ 25,000 രൂപ എന്ന് നമുക്ക് പറയാം. 25,000 രൂപ നിക്ഷേപമായിട്ട് ഉള്ള ഒരാൾ ആ നിക്ഷേപം ഒരു വർഷം തുടർന്നു കഴിഞ്ഞാൽ അവൻ ആ ഒരു വർഷം കഴിയുന്നതോടെ അതിന്റെ സക്കാത്താകുന്ന 2.5% അഥവാ 595 ഉറുപ്പിക സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാവുന്നതാണ്.
ഇപ്പോൾ നിക്ഷേപത്തിന്റെ സ്വഭാവമാണ്. നമ്മുടെ നിക്ഷേപം ഒരാളുടെ കയ്യിൽ 25,000 ഒന്നും പെട്ടെന്ന് ഉണ്ടാകണമെന്നില്ല. നമ്മളിപ്പോൾ ആവിഷ്കരിക്കുന്ന കുറികൾ അല്ലെങ്കിൽ ഫണ്ടുകൾ, ആ ഫണ്ടുകളിലൊക്കെ നമ്മൾ ഒരു 25,000 അവകാശിയാകുന്നത് ഒരുപാട് ആഴ്ചകൾ പിന്നിട്ടിട്ടാണ്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരാള് ആഴ്ചതോറും 1,000 രൂപ വീതം ബാങ്കിലോ മറ്റു സാമ്പത്തിക സമാഹരണ പദ്ധതികളിലോ നിക്ഷേപിക്കുന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ അയാൾ 25-ാമത്തെ ആഴ്ച കറക്റ്റായിട്ട് അയാൾ പണം അടക്കുന്നുണ്ട് ഓരോ ആഴ്ചയിലും. എന്നാൽ 25-ാമത്തെ ആഴ്ച പിന്നിട്ടാൽ അദ്ദേഹം 25,000 രൂപയുടെ ഉടമയായിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സക്കാത്തിന്റെ നിസാബ് കയ്യിൽ ഒതുക്കിയ, എത്തിച്ച, ഉടമയാക്കിയ ഒരാളായി മാറിയിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ അന്ന് മുതൽ ഒരു വർഷം ആ സംഖ്യ അവന്റെ കയ്യിൽ കിടക്കുന്നുവെങ്കിൽ, അവന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണമെന്നില്ല, അവൻ കടം കൊടുത്തതാണ് മറ്റൊരാൾക്ക്, എന്നാലും മതി. കാരണം കടം കൊടുത്താലും സാധനം അവന്റേതാണല്ലോ, ഉടമാവകാശം അവനിക്കാണല്ലോ ഉള്ളത്. അങ്ങനെ ഒരു വർഷം അത് പിന്നിട്ടാൽ, ഒരു വർഷം പിന്നിടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർഷത്തിന് 50 ആഴ്ച കണക്കൂട്ടുക. 48 ആഴ്ചയാണ് സാധാരണ ഉണ്ടായാലെങ്കിലും അതിന്റെ ഓരോ ദിവസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഒരു 50 ആഴ്ച കണക്കൂട്ടുക ഒരു വർഷത്തിന് ഉണ്ടാകുമെന്ന് സങ്കല്പിക്കുക. 48 ആണ് കറക്റ്റ്, ഇനി അതിനേക്കാളും ഒരാഴ്ച കൂടി എന്ന് വരും ചിലപ്പം. അപ്പോൾ 50 ആഴ്ചയായിട്ട് നമ്മൾ ഒരു വർഷത്തിന് കണക്കൂട്ടുകയാണെങ്കിൽ, ഈ 25-ാമത്തെ ആഴ്ചയിൽ 25,000 രൂപ തികഞ്ഞ ഇദ്ദേഹം 75-ാമത്തെ ആഴ്ച പിന്നിടുന്നതിനോടുകൂടെ സക്കാത്ത് 25,000 കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം ആ 25,000 ഉറുപ്പിക അവന്റെ കയ്യിൽ വന്നേടം മുതൽ ഒരു കൊല്ലം ഈ 75-ാമത്തെ ആഴ്ച ആയിത്തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് 75-ാമത്തെ ആഴ്ചയിൽ അദ്ദേഹം ഈ 25,000 സക്കാത്താകുന്ന 625 രൂപ സക്കാത്ത് അടക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ വരുമ്പോൾ ഈ ക്രമീകരണം അവൻ ക്രമമായിട്ട് അടക്കുന്നുണ്ട് എങ്കിലാണ്. ഇനി ഒരാള് ക്രമമായിട്ടൊന്നും അടക്കുന്നില്ല എങ്കിൽ 25 ആഴ്ച അയാൾ ക്രമമായിട്ട് അടച്ചിട്ടുണ്ട്, എന്നാലും അദ്ദേഹം ഈ പറഞ്ഞ 75-ാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതേസമയം അദ്ദേഹം ഈ 25 ആഴ്ച ക്രമമായിട്ട് അടച്ചിട്ടില്ല. അദ്ദേഹം ചിലപ്പോഴൊക്കെ ചില ആഴ്ചകളിൽ അടക്കും, ചില ആഴ്ച അടക്കൂല. അപ്പൊ എന്തായാലും എന്നാണോ അവന്റെ അടക്കൽ 25,000 തികഞ്ഞത്, ചിലപ്പോൾ 50 ആഴ്ച കൊണ്ടായിരിക്കും അവൻ 25,000 അടച്ചിട്ടുണ്ടാവുക. എന്നാൽ ആ 50 ആഴ്ച മുതൽ 100-ാമത്തെ ആഴ്ച പിന്നിടുന്നതിനോടുകൂടെ അവൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള വിദേശ ജോലിക്കാരും നാട്ടിൽ അധ്വാനിക്കുന്ന ആളുകളും അതുപോലെ ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്ന ആളുകളുമൊക്കെ, അവരിൽ മഹാഭൂരിഭാഗം ആളുകൾ നിക്ഷേപത്തിന് വേണ്ടി അവരുടെ മാസാന്ത ശമ്പളം മുഴുവനോ അല്ലെങ്കിൽ ശമ്പളത്തിലെ ഒരു നിശ്ചിത വിഹിതമോ നാട്ടിനടുത്തുള്ള ഏതെങ്കിലും ധനസമാഹരണ പദ്ധതിയിലോ ബാങ്കിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ശാഖകളിൽ നിക്ഷേപിക്കുന്നവരായിരിക്കും. പക്ഷെ അങ്ങനെ നിക്ഷേപിച്ച് അവർ വർഷങ്ങളോളം അതിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല, അതിന്റെ കണക്കിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അടച്ച പൈസയുടെ കണക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണ് എന്നാണ് അത് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചോ അതിന് നിസാബ് തികഞ്ഞിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാറില്ല. പക്ഷേ ഒരു കൊല്ലം ഈ 25,000 അദ്ദേഹം നിക്ഷേപമായി അവിടെ എത്തിച്ചേട മുതൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ അവൻ സക്കാത്ത് അടക്കാൻ ബാധ്യസ്ഥനാണ് എന്ന ആ ബോധം മുസ്ലിമായി ജീവിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ്. കാരണം ഈ പണം എന്ന് പറയുന്നത് ആരും ശുചിപ്പാക്കാൻ വേണ്ടി വാങ്ങിയതല്ല. ബാങ്കിൽ സുഖമായി നമുക്ക് ഏത് സമയത്തും പിൻവലിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ധനസമാഹരണ പദ്ധതിയിൽ കുറിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ പറ്റുന്ന തരത്തിൽ അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സമയമാകുമ്പോൾ, അതിന്റെ വർഷാവസാനമാകുമ്പോൾ സക്കാത്ത് കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. ഇനി അത് ബാങ്കിൽ കിടക്കല്ലേ, അതിന്റെ സക്കാത്ത് പിന്നെ എന്റെ കയ്യിൽ നിന്നെടുത്താണ് കൊടുത്തത് എന്ന് പറഞ്ഞാലും ശരി, അങ്ങനെയാലും ചെയ്താലും മതി. ഇവിടെ പലരും ശ്രദ്ധിക്കാതെയാണ് ഈ വിഷയങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന ഒപ്പ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വേറെ മറ്റൊരു അടിസ്ഥാന വിഷയമാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഫണ്ടിൽ ചേരുന്നു എന്ന് സങ്കല്പിക്കുക.
നമ്മളൊരു ഫണ്ടിൽ ചേർന്നു. ആ ഫണ്ടും ഏകദേശം ഇതുപോലെ 1000 രൂപ ആഴ്ചയിൽ അടക്കുന്ന ഫണ്ടാണ്. അതിലപ്പം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഫണ്ടായിരിക്കാം. ആ ഫണ്ട് എന്ന് പറയുന്നത് തന്നെ നറുക്കെടുപ്പ് ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പുണ്ടാകും. ആ നറുക്കെടുപ്പിൽ ആദ്യമാദ്യം നറുക്കെടുപ്പ് കിട്ടുന്ന ആളുകൾ ആദ്യമാദ്യം അവർക്ക് നിക്ഷേപങ്ങൾ വലിയ സംഖ്യയിൽ കിട്ടും. പിന്നീട് അവർ ആ അവർക്ക് കിട്ടിയിടത്തോളം സംഖ്യ അതിൽ അടച്ചു തീർത്താൽ മതി. ഇങ്ങനെയാണ് ഫണ്ടിന്റെ ഒരു ശൈലിയുള്ളത്. അപ്പോൾ അങ്ങനെ കുറെ ആളുകൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫണ്ട് രൂപീകരിക്കുന്നുവെങ്കിൽ, അഥവാ ഒരു 100 പേര് പങ്കെടുക്കുന്ന ഒരു ഫണ്ടാണ് എന്ന് സങ്കല്പിക്കുക. ഓരോ ആഴ്ചയിലും 1000 ഉറുപ്പിക വീതം അവരടക്കണമെന്നാണ് വ്യവസ്ഥ. ഇങ്ങനെ ഇവർ ഓരോ ആഴ്ചയിലും 1000 രൂപ വീതം അടച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഫണ്ടിൽ 25 ആഴ്ച പിന്നിടുന്നതിനോടുകൂടെ ഓരോ ആ ഫണ്ടിലെ മെമ്പർമാരും, അഥവാ അതുവരെ നറുക്ക് കിട്ടാത്ത ആളുകൾ, നറുക്ക് കിട്ടിയ ആളുകൾ ആ പണം എടുത്ത് പിൻവലിച്ച് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, നിക്ഷേപമായി വെക്കാത്ത ആളുകൾ. അപ്പോ 25 ആഴ്ച പിന്നിടുമ്പോൾ ആ ഓരോരുത്തരും അതിലെ സക്കാത്തിന്റെ നിസാബ് എത്തിച്ച ആളായിട്ടുണ്ട്. ഇവിടെ പണക്കുറികൾ സജീവമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിക്ഷേപത്തിന്റെ ഒരു പുതിയ രൂപമാണ് ഫണ്ട് എന്ന് പറയുന്നത്. അതിൽ പണം നിക്ഷേപിച്ച് നറുക്ക് കിട്ടുന്നതും കാത്തിരിക്കുന്നവർ സക്കാത്തിന്റെ ബാധ്യതയെക്കുറിച്ച് ബോധന്മാരല്ല. എല്ലാവരും ഫണ്ടായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, ഫണ്ടിലടക്കണം, അതിൽ നിന്ന് നറുക്ക് കിട്ടണം, പണം പിൻവലിക്കണം എന്ന ചിന്തയല്ലാതെ അതിന്റെ ബാധ്യതകൾ വീട്ടണം എന്നതിനെക്കുറിച്ച് അവിടെയും ആരും ചിന്തിക്കാറില്ല. ഇപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 100ലധികം അംഗങ്ങളുള്ള ഒരു ഫണ്ട് ആരംഭിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ധാരാളം വർഷങ്ങൾ അവധിയുള്ള ഫണ്ടുകളായിരിക്കും പലയിടത്തും ഉണ്ടാവുക. എന്നാൽ അങ്ങനെയുള്ള ഫണ്ടുകളിലൊക്കെ ചില ആളുകൾക്ക് സക്കാത്ത് നിർബന്ധമായി വരുന്ന രൂപമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഫണ്ട് ആരംഭിക്കുന്നു. 100 അംഗങ്ങളാണതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. ആഴ്ചയിൽ 1000 രൂപ വീതം അടക്കണമെന്നാണ് വ്യവസ്ഥ. എല്ലാ വെള്ളിയാഴ്ചകളിലും നറുക്കെടുക്കും. ആർക്കാണോ നറുക്ക് വീഴുന്നതെങ്കിൽ ആ ആഴ്ചയിലെ പിരിവ് സംഖ്യയാകുന്ന 1 ലക്ഷം രൂപ, 100 ആളുള്ള ഒരു ഫണ്ടാണ് എങ്കിൽ 1 ലക്ഷം രൂപ ഒന്നാമത്തെ ആഴ്ച തന്നെ ആര് നറുക്ക് കിട്ടുന്ന ആൾക്ക് കിട്ടും. ഇങ്ങനെയാണ് അവയുടെ പ്രായോഗിക രീതിയായിട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഫണ്ട് ശേഖരിക്കുന്നതിനും നല്ല ഒരു വിഷയങ്ങളിലേക്ക് ആ പണം സ്വരൂപിക്കുന്നതിനൊക്കെ ശരഈയായിട്ട് യാതൊരു നിരുത്സാഹപ്പെടുത്തലുമില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ബുദ്ധിപരമായി ചിന്തിക്കുന്നു എന്നതിനാൽ പ്രോത്സാഹനമാണ് അതിനുള്ളത്. ഇങ്ങനെ ഫണ്ട് നടത്തിപ്പിന് ഒരു സെക്രട്ടറിയും ബന്ധപ്പെട്ട ആളുകളും നടത്തിപ്പുകാരൊക്കെ വേണം. ആ നടത്തിപ്പുകാരനായ ആൾക്ക് നറുക്ക് കിട്ടുന്നവർ എന്തെങ്കിലും ഒരു കമ്മീഷൻ കൊടുക്കണമെന്ന് ഒരു ഓഫീസ് ചെലവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ക്രയവിക്രയത്തിന് ചെലവാക്കുന്ന സമയം, ആ സമയത്തിന് ഒരു വില നിശ്ചയിച്ചിട്ട് ഓരോരുത്തരും നറുക്ക് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഒരു 100 രൂപ കൊടുക്കണമെന്നോ മറ്റോ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യവസ്ഥക്കും കുഴപ്പമില്ല. ഒരു നടത്തിപ്പുകാരനായ ഇടനിലക്കാരനായി നടത്തിപ്പുകാരനായ ഒരു മാനേജറാണ് അവൻ. അവനിക്ക് ഒരു നിശ്ചിത സംഖ്യ നറുക്ക് കിട്ടുന്നവരെല്ലാം കൂടി നൽകണമെന്ന് വ്യവസ്ഥ ഉണ്ട്. എന്നാലും അത് കുഴപ്പമില്ല, നല്ല ബിസിനസ്, നല്ല പരിപാടി തന്നെയാണത്. എന്നാൽ ഇവിടെ സക്കാത്ത് കടന്നു വരുന്ന കാര്യത്തിലാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നറുക്ക് കിട്ടുന്നവരെ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ കിട്ടിയ പൈസ ചെലവാക്കി കളഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ അവിടെ വർഷത്തിന് പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. എന്നാൽ ഇവിടെ പ്രസ്തുത കുറിയുടെ 25-ാമത്തെ ആഴ്ച വരെ നറുക്ക് കിട്ടിയവരെല്ലാം ഈ ഗണത്തിൽ തന്നെ സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. 25-ാമത്തെ ആഴ്ചയിലാണ് സക്കാത്തിന്റെ നിസാബ് തികയുന്നത്. എന്നാൽ പിന്നീട് ഇവിടെ 75-ാമത്തെ ആഴ്ച വരെ നറുക്ക് വീഴാത്ത ഓരോരുത്തരും സക്കാത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 75 ആഴ്ച എന്ന് പറഞ്ഞാൽ നിസാബ് തികഞ്ഞയിടം മുതൽ, ഈ പദ്ധതിയിലെ നിസാബ് തികഞ്ഞയിടം മുതൽ ഒരു കൊല്ലം പിന്നിടുന്ന സമയമാണ് 75-ാമത്തെ ആഴ്ച. അപ്പൊ അതുവരെയായിട്ട് ഓരോരുത്തരും അതിലെ അടച്ച സംഖ്യ കൃത്യമായി അടച്ചവരാണെങ്കിൽ 75,000 ഉറുപ്പിക അടച്ചിട്ടുണ്ടാകും. എന്നാൽ അതിൽപ്പെട്ട ഓരോരുത്തരും ആദ്യം നറുക്ക് കിട്ടിപ്പോയ ആളുകളല്ലാത്ത എല്ലാവരും
അവിടെ സക്കാത്തിന്റെ നിസാബാകുന്ന 25,000 ഉറുപ്പ്യക്ക് ഒരു വല്ലത്തെ പഴക്കം പിന്നിട്ടവരാണ്. അതുകൊണ്ട് അവരൊക്കെ അതിന്റെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇനി ഈ ഫണ്ടിന്റെ ശൈലിയിൽ അവർ നറുക്കെടുപ്പൊന്നുമില്ല, ഒരു നിക്ഷേപമായിട്ട് ഒന്നാകെ ശേഖരിച്ചിട്ട് വർഷങ്ങൾ പലതും കഴിഞ്ഞിട്ട് വലിയൊരു പദ്ധതിയിലേക്ക്, വലിയൊരു ബിസിനസ് ശൃംഖലയിലേക്ക് ഇറക്കാനാണ് തീരുമാനം. അപ്പോൾ ഇവിടെ നറുക്കെടുപ്പും ഈ പണം ചുരുങ്ങുന്നൊന്നുമില്ല. അപ്പോ അതിൽ നിക്ഷേപിച്ച ഓരോ മെമ്പർമാരും 25-ാമത്തെ ആഴ്ച മുതൽ നിസാബ് എത്തിച്ചവരാണ് എന്നതിനാൽ എല്ലാ മെമ്പർമാരും 75-ാമത്തെ ആഴ്ച കഴിയുന്നതോടുകൂടെ 25,000 ഉറുപ്പികയുടെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. 25,000 എന്നുള്ളത് നമ്മൾ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ഈ ദിവസത്തെ നിസാബിന്റെ കണക്ക് പരിഗണിച്ചാണ്. അത് ചിലപ്പോൾ വെള്ളിക്ക് വില കൂടുന്നതിനനുസരിച്ച് നിസാബിന്റെ തോത് കൂടിയെന്ന് വരാം, അല്ലാത്ത മറ്റങ്ങളൊക്കെ വരാം. പക്ഷേ നമ്മൾ എന്നാണോ ആരംഭിക്കുന്നത് അന്ന് വെള്ളിക്ക് എത്രയാണ് വില, അവിടെയാണ് നിസാബിന്റെ മൂലധനം നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ 75-ാമത്തെ ആഴ്ച എല്ലാവരും സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ 75-ാഴ്ച പിന്നിടുമ്പോൾ ഓരോരുത്തർക്കും അവിടെ ലഭ്യമാകുന്ന, അവിടെ നിക്ഷേപമായി ഇരിക്കുന്ന പൈസ 75,000 ഉറുപ്പികയാണ്. കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയിലും 1,000 ഉറുപ്പ്യ വീതം അടച്ചവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ 75-ാമത്തെ ആഴ്ചയിൽ 25,000 സക്കാത്ത് വിഹിതമാവുന്ന 625 രൂപ അവര് സക്കാത്തായി അടച്ചിരിക്കണം. ഇനി ഇവിടെ മറ്റൊരു വസ്തുത ചിന്തിക്കാനുള്ളത്, 76-ാമത്തെ ആഴ്ചയിൽ അദ്ദേഹത്തിന് 76,000 ഉറുപ്പികണ്ട്. അപ്പോൾ ആ 25,000 കൂടെ ഈ 1,000 ഉറുപ്പിക കൂടി കൂട്ടുമ്പോൾ നിസാബ് അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ 76-ാമത്തെ ആഴ്ചയിൽ അദ്ദേഹം ഈ 1,000 ഉറുപ്പികയുടെ സക്കാത്ത് കൊടുക്കണം. കാരണം എന്താ, ഈ 1,000 ഉറുപ്പിക്ക് ഒരു വർഷം തികഞ്ഞിട്ടുണ്ട്. 1,000 ഉറുപ്പിക്ക് മാത്രമല്ല, 25,000 അവിടെ വേറെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിനോടുകൂടെ ഈ 1,000 ഒരു കൊല്ലത്തെ പഴക്കം കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 1,000 ഉറുപ്പിക്ക് സക്കാത്ത് കൊടുക്കാണ്ടാവും, 25 ഉറുപ്പിക സക്കാത്ത് കൊടുക്കാനുണ്ടാവും, 2.5%. ഇനി 77-ാമത്തെ ആഴ്ചയിൽ വേറൊരു 1,000 ഉറുപ്പിക സക്കാത്ത് അദ്ദേഹം കൊടുക്കണം. ഇങ്ങനെ ഓരോ ആഴ്ച പിന്നിടും തോറും 1,000 ഉറുപ്പികയുടെ സക്കാത്താകുന്ന 25-25 ഓരോ ആഴ്ചയിലും അദ്ദേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ആദ്യത്തെ വർഷത്തെ നിസാബ് അവിടെ സ്റ്റോക്ക് കെട്ടി കിടക്കുന്നതിനാൽ പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്നതിനൊക്കെ ഓരോ കൊല്ലം തികയുന്നുണ്ട്, 1,000 ഓരോ കൊല്ലം തികയുന്നുണ്ട്. ആ 1,000 സക്കാത്ത് കൊടുത്തിട്ടില്ല, 25,000 സക്കാത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഓവറായി വരുന്ന 1,000 സക്കാത്ത് ഓരോ മാസവും ഓരോ ആഴ്ചയിലും കൊടുത്തുകൊണ്ടേയിരിക്കണം, 25 രൂപ വീതം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് ഫണ്ടുകളൊക്കെ നടത്തിക്കൊണ്ടുപോയി നമ്മുടെ സാമ്പത്തിക ശുദ്ധീകരണം, സക്കാത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ബിസിനസ് ശൃംഖലയിലും അതുപോലെ കുറികളിലും ഫണ്ടുകളിലുമൊക്കെ സജീവമാവുന്നവർ സക്കാത്ത് അതിനെയും ചൊയ്ന്നു നോക്കുന്നുണ്ട്. അതിന്റെ സമയം എപ്പോഴാണ് എന്ന് കറക്റ്റായി കണക്ക് വെക്കലും മറ്റുമൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. സക്കാത്ത് നിർബന്ധമായ കാര്യമാണ്, അത് വലിയ മൂലധനമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് ഫണ്ടല്ലേ അല്ലെങ്കിൽ കുറിയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിക്ഷേപമുണ്ടോ എന്നാണ് ശരഈ അവിടെ നോക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഇടപാടുകളിലൊക്കെ സജീവമാകുന്നവർ അവരുടെ സാമ്പത്തിക മേഖല സുഷ്പതി പ്രാപിക്കുന്നതോടൊപ്പം അതിനെ ശുദ്ധീകരിക്കാനുള്ള സക്കാത്തിന്റെ അവകാശികൾ അപ്പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട്. അവരെ പിരിച്ചുവിടാൻ കണക്കുകൂട്ടി കറക്റ്റായിട്ട് അവരുടെ അവകാശങ്ങൾ കൊടുത്തുവിടാനും എല്ലാവരും ശ്രമിക്കണം എന്നത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുണർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.